everyone and welcome back to our channel. ഈ ഒരു ബ്ലൗസിനാണ് ഇന്ന് നമ്മളൊരു മേക്ക് ഓവർ കൊടുക്കാൻ പോകുന്നത് കേട്ടോ. ഇതൊരു പ്ലെയിൻ ബ്ലൗസാണ്. ഇത് സാരിയുടെ ബ്ലൗസസ് ഒന്നുമല്ല, സാധാ സെറ്റ് മുണ്ടിനൊക്കെ ഉടുക്കുന്ന സാധാ ഒരു പ്ലെയിൻ ബ്ലൗസാണ്. സോ ഇതിനാണ് ഞാൻ ഇന്നൊരു മേക്ക് ഓവർ കൊടുക്കാൻ പോകുന്നത്. സോ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഞാൻ ഇതിന് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് എന്തൊക്കെയാണ്. ഇതൊരു ലേസാണ്, സ്റ്റോൺ ലേസാണ്. പലതരം ലേസസ് വന്നിട്ട് അവൈലബിൾ ആണ്. ഇത് ഓൺലൈൻ എന്നല്ല, ഇതിവിടെ നിയർ ബൈ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. സോ ഇത് രണ്ട് സൈഡിലും പാരലലി എന്താ പറയുക, സ്റ്റോൺസ് വെച്ചിട്ട് സൈഡിൽ ഗോൾഡൻ ലേസ് വരുന്ന ഒരു മോഡൽ ഓഫ് ലേസ് ആണ്. പിന്നെ ഗ്ലൂ ആണ് ആവശ്യം, ഫാബ്രിക് ഗ്ലൂവോ ബീത്ത് 7000 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്ലൂവോ നിങ്ങൾക്ക് ഇഷ്ടത്തിനുള്ള ഗ്ലൂ യൂസ് ചെയ്യാം. പിന്നെ സ്റ്റോൺസ് ആണ് ആവശ്യമുള്ളത്. ഞാനിവിടെ ഗ്രീൻ ആൻഡ് ഗോൾഡ് സ്റ്റോൺസ് ആണ് എടുത്തിരിക്കുന്നത്. ഒരു കോൺട്രാസ്റ്റ് കളർ പോലെ യൂസ് ചെയ്യാനായിട്ടാണ് ഞാൻ ഗ്രീൻ സ്റ്റോൺസ് എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യമുള്ളത് നമ്മളെ കാശ് എന്ന് പറയും, അതായത് കോയിൻസ് ആയിട്ടുള്ളത്. അത് ഓൺലൈനിലും അവൈലബിൾ ആണ് കേട്ടോ, ഓൺലൈനിൽ നമുക്കത് വാങ്ങാൻ കിട്ടും. സോ ഫസ്റ്റ് നമുക്ക് ലേസ് ഫിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഇത് എന്താ പറയുക, ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഇങ്ങനത്തെ ഗ്ലൂസും യൂസ് ചെയ്യാം. ഇങ്ങനത്തെ അഡസീവ് ആയിട്ടുള്ള ഗ്ലൂ യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് വേസ്റ്റ് ഫാബ്രിക്കിൽ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഫാബ്രിക്കിന് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ മാത്രം അങ്ങനത്തെ ഗ്ലൂസ് യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്യാം. ഫാബ്രിക് ഗ്ലൂവിൽ പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല, നിങ്ങൾക്ക് അത് ഈസിലി സ്റ്റിക്കാവും. കുറച്ച് ടൈം എടുക്കും അത് സ്റ്റിക്കാവാൻ, നിങ്ങൾ കുറച്ച് പ്രഷർ പ്രസ് ചെയ്ത് കൊടുക്കേണ്ടത് വരും. ചില ലേസസിന് ചില ലേസ് നമുക്ക് അയൺ ചെയ്യേണ്ട മോഡലായിരിക്കും, അതൊക്കെ വന്നിട്ട് നമ്മൾ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ പ്രഷർ യൂസ് ചെയ്ത് പതുക്കെ പതുക്കെ നിങ്ങൾക്കത് സ്റ്റിക്ക് ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാനിവിടെ ബാക്കാണ് ഫസ്റ്റ് വർക്ക് ചെയ്യാൻ എടുത്തിരിക്കുന്നത്, ബാക്ക് സൈഡാണ്. സോ ഫസ്റ്റ് ആ എന്താ പറയുക, ആ കട്ടിങ്ങിൻ്റെ സൈഡിൽ കൂടെ ഈ ലേസ് വന്നിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. സോ ഞാനിവിടെ എടുത്തിരിക്കുന്ന ലേസിൻ്റെ സൈഡിൽ ഗോൾഡൻ ലൈനാണ്. സോ ആ ഗോൾഡൻ ലൈനും നമ്മളെ ബ്ലൗസിൻ്റെ സൈഡ് ലൈനും കൂടെ ഒരേ ലൈനിൽ അലൈൻമെൻറ്റിൽ വെച്ചിട്ടാണ് ഞാനിവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സെയിം എന്താ പറയുക, ഷേപ്പ് മാറാതെ തന്നെ നമുക്ക് ഒരേ ലൈനിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആൻഡ് ഈ ഒരു ബ്ലൗസിന് ബാക്ക് ഡിസൈൻ വന്നിട്ട് സാധാ നോർമൽ യു ആണ് കേട്ടോ. സ്ക്വയർ ഒക്കെ ആണെങ്കിൽ നമുക്കൊന്നും കൂടെ സ്റ്റിക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. യു ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈഡ് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ഈ നെക്കൊക്കെ കട്ട് ചെയ്യുമ്പോൾ തയ്ക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വന്നിട്ട് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഒരു ചെറിയൊരു കട്ട് സൈഡിൽ കൊടുക്കുക, അതായത് ഫോൾഡ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട്. അതേപോലെ ആ ഗോൾഡിൽ ആ ഡിസൈൻ അധികം സ്പോയിൽ ചെയ്യാത്ത രീതിയിൽ ഒരു ചെറിയ കട്ട് കൊടുക്കുകയാണെങ്കിൽ ആ യു വന്നിട്ട് നമുക്ക് ഈസിലി സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. അതായത് ആ ലേസ് വന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കിട്ടും. ഫാബ്രിക് ഗ്ലൂ അധികം യൂസ് ചെയ്യേണ്ട, എന്നാലും അത്യാവശ്യം രീതിയിൽ നമുക്ക് രണ്ട് സൈഡും നന്നായിട്ട് സ്റ്റിക്കാവുന്ന രീതിയിൽ ഗ്ലൂ ഒട്ടിച്ച് നന്നായിട്ട് പതുക്കെ പതുക്കെ കുറച്ച് പ്രഷർ കൊടുത്ത് ടൈം എടുത്തിട്ട് വേണം കേട്ടോ ഇത് സ്റ്റിക്ക് ചെയ്യാൻ. ഇത് നന്നായിട്ട് സ്റ്റിക്ക് ആയതിനു ശേഷം, അതായത് എല്ലാം കംപ്ലീറ്റ് നമ്മളൊക്കെ ഒട്ടിച്ചതിന് ശേഷം, നമുക്കിത് നമ്മൾ സാധാ ഒരു നോർമൽ ത്രെഡ് യൂസ് ചെയ്ത് നൂല് യൂസ് ചെയ്ത് ഇത് തുന്നിയെടുക്കാവുന്നതാണ് കേട്ടോ. കുറച്ചും കൂടെ അതിന് സ്റ്റേബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നല്ല ലൈഫും ഉണ്ടായിരിക്കും. സോ ഇവിടെ ഞാൻ കംപ്ലീറ്റ് ആ ലേസ് വന്നിട്ട് ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് നൂല് വെച്ച് തുന്നാവുന്നതും കൂടിയാണ് കേട്ടോ. ഇത് നന്നായിട്ട് എന്താ പറയുക, ഉണങ്ങിയതിന് ശേഷം, നന്നായി അത് ഒട്ടിപ്പിടിച്ചതിന് ശേഷം മാത്രം നമുക്ക് നെക്സ്റ്റ് വർക്കിലേക്ക് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം ഇളകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സൈഡിൽ നിന്നൊക്കെ ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ തുന്നിയിട്ടില്ലെങ്കിൽ സൈഡിലുള്ളതൊക്കെ നമ്മൾ ജസ്റ്റ് വന്നിട്ട് ഒന്നും കൂടെ സൈഡ് എങ്ങാനും വിട്ട് പോയിട്ടുണ്ടെങ്കിൽ നന്നായിട്ടത് ഒട്ടിച്ചു കൊടുക്കുക. സോ നമുക്കിനി നെക്സ്റ്റ് സൈഡിലെ ഡിസൈൻസ് ചെയ്യാം. ഞാൻ ബാക്ക് സൈഡ് തന്നെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. സോ സൈഡിലിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഈ കാശിൻ്റെ കോയിൻസ് ആണ് കേട്ടോ ഫസ്റ്റ് എടുത്തിരിക്കുന്നത്. ഇത് ഈസിലി അവൈലബിൾ ആണ്, ഓൺലൈനിലും കിട്ടും, നമുക്ക് അടുത്തുള്ള മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്. സോ ഞാൻ ഫസ്റ്റ് ഇവിടെ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഒരു കാശിൻ്റെ കോയിൻ എടുത്തിട്ട് അത് ഗ്ലൂ വെച്ച് ഒട്ടിക്കുന്നുണ്ട്. അത് ഒട്ടിച്ചതിന് ശേഷം സെക്കൻഡ് കോയിൻ ഞാൻ ജസ്റ്റ് പ്ലേസ് ചെയ്യുന്നേ ഉള്ളൂ, ഒട്ടിക്കുന്നില്ല. അഗെയിൻ തേർഡ് കോയിൻ വന്നിട്ട് ഗ്ലൂ വെച്ച് ഒട്ടിക്കുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ ഓഡ് നമ്പേഴ്സായിട്ട് 1, 3, 5 കോയിൻസ് ആണ് ഞാനിവിടെ ഗ്ലൂ വെച്ചിട്ട് ആക്ച്വലി ഒട്ടിക്കുന്നത്. സെക്കൻഡ് വൺ വന്നിട്ട് ഞാൻ ഗ്ലൂ ചെയ്യുന്നില്ല, കാരണം അത് നമുക്ക് എടുക്കാനുള്ളതാണ്. ഒരു കൃത്യമായിട്ടുള്ള മെഷർമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചൊട്ടിച്ച് പോകുന്നത്. അതല്ലെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യേണ്ടി വരും. മാർക്ക് ചെയ്ത് ലെവൽ ചെയ്യുന്നതിനും കാട്ടിലും നിങ്ങൾക്ക് ഈ ഒരു ഗ്യാപ്പ് മതിയെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തിങ്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഗ്യാപ്പ് വെച്ച് മെഷർ ചെയ്ത് പോകാം. ഓർ എൽസ് എന്താ പറയുക, ട്രഡീഷണൽ മെത്തേഡായിട്ട് തന്നെ സ്കെയിൽ യൂസ് ചെയ്തിട്ട് മെഷർ ചെയ്ത് ഒരു വൈറ്റ് പെൻസിൽ, ഒരു വൈറ്റ് കളർ പെൻസിൽ എങ്ങാനും എടുത്തിട്ട് മാർക്ക് ചെയ്ത് നിങ്ങൾക്കിത് സ്റ്റിക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഗ്ലൂവും യൂസ് ചെയ്യുന്നുണ്ട്.
ഫാബ്രിക് ഗ്ലൂ ആണെങ്കിൽ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. കുറച്ച് ക്വാണ്ടിറ്റി നിങ്ങൾ നോക്കുമ്പോൾ യൂസ് ചെയ്യുമ്പോൾ നോക്കണം, അല്ലെങ്കിൽ വൈറ്റ് കാസ്റ്റ് ചിലപ്പോൾ ഫോം ചെയ്യും ഈ സ്റ്റോൺസിൻ്റെ മുകളിലൊക്കെ. ബി 10,000 ഗ്ലൂ വന്നിട്ട് എല്ലാ ഫാബ്രിക്കിലും അത് ഫ്രണ്ട്ലി അല്ല. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ട്രയൽ ചെക്ക് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഫാബ്രിക്കിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു പേപ്പറോ ഒരു ഷീറ്റോ ബട്ടർ പേപ്പർ എന്തെങ്കിലും വെച്ചിട്ട് വേണം ഇതിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ചില ഫാബ്രിക്കിൽ അത് വന്നിട്ട് വർക്കിംഗ് ആയിരിക്കത്തില്ല. സോ ജസ്റ്റ് ഒരു ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ബി 10,000 അങ്ങനത്തെ മറ്റുള്ള ഗ്ലൂസ് യൂസ് ചെയ്യുക. സോ ഞാൻ ആ കംപ്ലീറ്റ് ബാക്ക് കംപ്ലീറ്റ് കാഷ് പ്ലേസ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ മിഡിൽ സ്റ്റോൺ കൊടുക്കണം. സ്റ്റോണിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സാധാ സ്റ്റോൺ ഡിസൈനാണ് കേട്ടോ, ഒരു ഗോൾഡൻ സ്റ്റോണും ഗ്രീൻ കളർ സ്റ്റോണും വെച്ചിട്ട് ഒരു ചെറിയൊരു ഡിസൈനാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ഡിസൈൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ളൊരു ഡിസൈനിൽ നിങ്ങൾക്കത് ചെയ്തെടുക്കാം കേട്ടോ. ഈ കംപ്ലീറ്റ് ബാക്ക് സൈഡ് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, കുറച്ച് ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്, ഓവർ ഗ്രാൻഡ് ആക്കുന്നില്ല. കാരണം ഇതെൻ്റെ ഒരു നോർമൽ ബ്ലൗസാണ്, എനിക്കൊരു ഗ്രീൻ കോൺട്രാസ്റ്റ് വേണമായിരുന്നു, അതുകൊണ്ട് ഞാൻ ഗ്രീൻ സ്റ്റോൺ യൂസ് ചെയ്യുന്നു എന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലൗസിൻ്റെ കളറിനനുസരിച്ചിട്ടുള്ള സ്റ്റോൺസോ അതല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള സ്റ്റോൺസൊക്കെ വന്നിട്ട് യൂസ് ചെയ്തിട്ടുള്ള എനി ഡിസൈൻസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ബട്ട് വെരി സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇതേപോലെ നമ്മൾ കംപ്ലീറ്റ് ആ കാഷിൻ്റെ മിഡില് ഇങ്ങനെ ഓരോരോ സ്റ്റോൺസ് പ്ലേസ് ചെയ്യുക. സോ ഇതേപോലെ ഇരിക്കും കേട്ടോ ഈ ഡിസൈൻ വന്നിട്ട്, നല്ല ഭംഗിയുണ്ടായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമുക്ക് ഹാൻഡിൻ്റെ ഡിസൈൻ ചെയ്യാം. കൈയിൻ്റെ അറ്റത്ത് ഞാൻ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ആ ലേസ് വന്നിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചതിന് ശേഷം ജസ്റ്റ് നൂലുപയോഗിച്ച് തുന്നിയെടുക്കാവുന്നതാണ്. അതിനുശേഷം ഈ സെയിം കോയിൻ ഉണ്ടല്ലോ, ഗോൾഡ് കോയിൻസ്, അത് റാൻഡമായിട്ട് അവിടെ ഇവിടെയൊക്കെ
ഒട്ടിച്ചു കൊടുക്കുക. ഞാനിവിടെ മെഷർമെൻറ്റൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഓരോരോ സ്ഥലത്തും ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്തിട്ട് ഒരു വൈറ്റ് പെൻസിൽ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളർ പെൻസിൽ യൂസ് ചെയ്ത് മാർക്ക് ചെയ്ത് മെഷർ ചെയ്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഒട്ടിക്കാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ്, ഈ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന കാശിൻ്റെ കോയിൻസ് ഉണ്ടല്ലോ, അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടായിരിക്കും. അതായത് നമുക്ക് നൂലുപയോഗിച്ച് തുന്നി വെക്കാനുള്ള ഒരു ഹോൾ ഉണ്ടായിരിക്കും. ആ ഹോളിൻ്റെ ആ സൈഡിലേക്ക് ഞാൻ ഈ ഒരു ഗ്രീൻ കളർ റൗണ്ടായിട്ടുള്ള സ്റ്റോൺസ്, ഗ്രീൻ സ്റ്റോൺസ് ആണ്, റൗണ്ട് ഡിസൈനുള്ള സ്റ്റോൺസ് ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ, വെറുതെ ഒരു ഭംഗിക്ക്. സോ ഇത് ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ഓരോന്നും ഓരോന്നും ഗ്ലൂ ചെയ്ത് കൊടുക്കുക. ഇത് നമ്മളുടെ റൈറ്റ് സൈഡാണ്, ബ്ലൗസിൻ്റെ റൈറ്റ് സൈഡാണ്, ആൻഡ് ഇത് ബാക്ക് സൈഡിൻ്റെ പിക്ചറാണ് കേട്ടോ. സോ ഇതേപോലെ ഇരിക്കും നമ്മളിത് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട്, അധികം എന്താ പറയുക, എക്സ്പെൻസീവ് ആയിട്ടുള്ള വർക്കൊന്നും അല്ല കേട്ടോ, ഭയങ്കര സിമ്പിളായിട്ട് പഴയ ഏതെങ്കിലും ഒരു ബ്ലൗസ് നമുക്ക് ഇങ്ങനെ വർക്ക് ചെയ്യാവുന്നതാണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റ, ലവ് യു ഓൾ. Take care and stay safe.